നിങ്ങൾ ഡയബറ്റിക് ആണ്. നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ, ബ്ലഡ് ഷുഗർ ലെവലിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് വ്യായാമത്തിലൂടെ എപ്രകാരം നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനു വേണ്ടിയിട്ട് എന്ത് വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്യണം, എപ്പോൾ നിങ്ങൾ വ്യായാമങ്ങൾ ചെയ്യണം, എങ്ങനെ വ്യായാമങ്ങൾ ചെയ്യണം, ഈ മൂന്ന് കാര്യങ്ങളെപ്പറ്റി നമ്മൾക്ക് ഈ വീഡിയോയിൽ പഠിക്കാം. ഫിസിയോ ഹാക്സിലേക്ക് നിങ്ങൾ ഏവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റാണ്. ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങളൊന്ന് അമർത്തണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. സോ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് ആൻഡ് കെയർ എക്സലൻസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, അവർ എക്സസൈസ് ആൻഡ് ഡയബറ്റിക് മാനേജ്മെന്റ് എന്ന വിഷയത്തെ സംബന്ധിച്ച് അവരൊരു പഠനം നടത്തുകയും ആ പഠനത്തിന് ശേഷം അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു എക്സസൈസ് പ്രോട്ടോക്കോളാണ് വേൾഡ് വൈഡായിട്ട് ഇന്ന് ഫോളോ ചെയ്യുന്ന എക്സസൈസ് പ്രോട്ടോക്കോൾ. അതേ സെയിം എക്സസൈസ് പ്രോട്ടോക്കോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം. ഈ എക്സസൈസ് പ്രോട്ടോക്കോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്. മൂന്ന് രീതിയിലുള്ള വ്യായാമങ്ങളാണ് ഈ എക്സസൈസ് പ്രോട്ടോക്കോളിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, എയ്റോബിക് kind of exercises, 2 resistance training exercises, 3 endurance kind of exercises. Aerobic exercise എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ കണ്ടീഷനിങ് എക്സസൈസ് ആണ്. 150 മിനിറ്റ് ഒരു ആഴ്ചയിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഈ കാർഡിയോവാസ്കുലർ കണ്ടീഷനിങ് എക്സസൈസ് നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരു 30 മിനിറ്റ് വെച്ച് ആഴ്ചയിൽ 5 ദിവസം നിങ്ങളിത് ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതചര്യയുടെ ഭാഗമാക്കേണ്ടത് ആവശ്യമാണെന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് ഏതൊക്കെ എക്സസൈസുകൾ ചെയ്യാം, നിങ്ങൾക്ക് സ്വിമ്മിംഗ്, നിങ്ങളൊരു നല്ല സ്വിമ്മറാണ്, നിങ്ങൾക്ക് നല്ലതായിട്ട് നീന്തുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സ്വിമ്മിംഗ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളൊരു അത്ലറ്റ് ആണ്, നിങ്ങൾക്ക് ഓടുവാൻ കഴിയുമെങ്കിൽ ഒരു ആഴ്ചയിൽ 30 മിനിറ്റ് വെച്ച് 5 ദിവസം നിങ്ങൾക്ക് ഓടുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് റൺ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ബൈസൈക്കിൾ ചവിട്ടുവാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ബൈസൈക്കിൾ ഉണ്ടെങ്കിൽ ഒരു ദിവസം അരമണിക്കൂർ വെച്ച് ആഴ്ചയിൽ 5 ദിവസം നിങ്ങൾക്ക് ബൈസൈക്ലിംഗ് ചെയ്യാം. അതല്ല എങ്കിൽ എക്സസൈസ് ബൈക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. ഇതൊന്നും നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ അരമണിക്കൂർ ബ്രിസ്ക്കായിട്ട് നിങ്ങൾക്ക് വോക്ക് ചെയ്യാം. ബ്രിസ്ക് വോക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംസാരിക്കുവാൻ കഴിയണം. നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടരുത്. അതാണ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി വിത്ത് ബ്രിസ്ക് വോക്കിംഗ് എന്ന് പറയുന്നത്. ഈ എക്സസൈസ് പ്രോഗ്രാമിൽ ഞാൻ പ്രധാനമായിട്ടും റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും നോൺ വെയ്റ്റ് ബെയറിംഗ് എക്സസൈസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പെറിഫറൽ ന്യൂറോപ്പതി, നിങ്ങളുടെ കൈകാലുകളിൽ മരവിപ്പും തരിപ്പും ബലക്കുറവും അനുഭവപ്പെടുന്നുവെങ്കിൽ പ്രത്യേകിച്ച് ഈ എക്സസൈസുകൾ നിങ്ങൾ ചെയ്തു തുടങ്ങേണ്ടത് വളരെ ആവശ്യമാണ്. ഈ എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ എയ്റോബിക് എക്സസൈസുകൾ നിങ്ങളുടെ ഭവനത്തിൽ അരമണിക്കൂർ വെച്ച് ഒരു ആഴ്ചയിൽ 5 ദിവസം നിങ്ങളെ ചെയ്യേണ്ടത് പ്രത്യേകം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഭാഗമാക്കേണ്ടതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ഗ്ലൂക്കോസ് ടോളറൻസിനെ ഇത് കൂട്ടുകയും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇത് കൂട്ടുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നോർമലാകും. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ഈ എക്സസൈസുകൾ ചെയ്യാതെ ഇരിക്കരുത്. 2 ദിവസത്തിൽ കൂടുതൽ ഇത് ചെയ്യാതെ ഇരുന്നാൽ പിന്നെയും നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവലിന് വേരിയേഷൻ വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 1. 2. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്നതിന് മുൻപ് അരമണിക്കൂറിന് മുൻപ് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുകയും അത് എക്സസൈസിന് വേണ്ടിയിട്ടുള്ള ലെവലിലാണ് എന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഈ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ ഏത് ലെവലിലായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി സംശയമുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷമേ ഇതിൽ പറയുന്ന എക്സസൈസുകൾ ചെയ്തു തുടങ്ങാം. ഈ എക്സസൈസ് പ്രോട്ടോക്കോളിൽ ആദ്യമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 4 സ്ട്രെച്ചിങ്സ് ആണ്. നിങ്ങളുടെ കൈകാലുകളിൽ വേദനയും മരവിപ്പും തരിപ്പും ബലക്കുറവും അനുഭവപ്പെടുന്നുവെങ്കിൽ പെറിഫറൽ ന്യൂറോപ്പതി മുഖാന്തരമുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കുന്നതിന് ഇത് സഹായിക്കും. നിങ്ങളുടെ കൈകാലുകളിലെ ആ നെർവ്സിനെയും മസിൽസിനെയും ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യുവാൻ ഈ സ്ട്രെച്ചിങ്സ് സഹായിക്കും. ആദ്യമായിട്ട് ഫോർ ആംസിലെ ഈ മസിൽസ്, ഇതിൻ്റെ മുകളിലുള്ള മസിൽസും താഴെയുള്ള മസിൽസിനെയും എപ്രകാരം സ്ട്രെച്ച് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇതേപോലെ ഒരു പ്രെയർ പൊസിഷനിൽ നിങ്ങളുടെ കൈകളെ വെക്കുക. കൈകളെ വെച്ചതിന് ശേഷം പതുക്കെ താഴേക്ക് ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഭാഗത്ത് നല്ല ഒരു സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. പിടിച്ചതിന് ശേഷം റിലാക്സ് ചെയ്യുക. 4 lots of 30 seconds, ഒരു 4 പ്രാവശ്യം വീതം 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് ഈ എക്സസൈസുകൾ ചെയ്തു തുടങ്ങുക. രണ്ടാമതായിട്ട് ഈ ഫോർആമിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ മസിൽസിനെ എപ്രകാരം സ്ട്രെച്ച് ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു റിവേഴ്സ് പ്രെയർ പൊസിഷനിൽ പിടിച്ചതിന് ശേഷം കൈ ഇതേപോലെ താഴേക്ക് താക്കുക. താക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നല്ല ഒരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. പിടിച്ചതിന് ശേഷം റിലാക്സ് ചെയ്യുക. 4 lots of 30 seconds, 4 പ്രാവശ്യം വീതം 30 സെക്കൻഡ് ചെയ്തു തുടങ്ങുക. രണ്ടാമതായി പെക്ടോറിസ് മേജർ സ്ട്രെച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ചെസ്റ്റ് മസിൽസിനെ എപ്രകാരം സ്ട്രെച്ച് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ 2 കൈകളും നിങ്ങളുടെ തലയുടെ പുറകിൽ ഇതേപോലെ വെച്ചതിന് ശേഷം നിങ്ങളുടെ കൈകൾ പതുക്കെ ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ചെസ്റ്റിനെ മുൻവശത്തേക്ക് ബൾജ് ചെയ്യുക. ബൾജ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് നല്ലൊരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക, റിലാക്സ് ചെയ്യുക. ഒരു 4 lots of 30 seconds വെച്ച് നിങ്ങൾ ചെയ്തു തുടങ്ങും. മൂന്നാമത്തെ സ്ട്രെച്ചിങ് കാഫ് സ്ട്രെച്ച് ആണ്. നിങ്ങൾ ഈ സ്ട്രെച്ചിങ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും പിടിച്ചു നിന്നുകൊണ്ട് വേണം ഈ സ്ട്രെച്ചിങ് ചെയ്യുവാൻ. കാരണം നിങ്ങളുടെ ബാലൻസിനെ ഈ സ്ട്രെച്ചിങ് ചലഞ്ച് ചെയ്യും. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു കസേര എടുത്തിട്ടുണ്ട്. എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഒരു കാല് ഇതേപോലെ നിങ്ങൾ മുൻവശത്തേക്കും ഒരു കാല് പുറകിലേക്ക് വെക്കുക. ഞാനിപ്പോൾ എൻ്റെ വലത് ഭാഗത്തെ കാലിനാണ് സ്ട്രെച്ച് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ നിങ്ങൾ പിടിച്ചതിന് ശേഷം 2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ എൻ്റെ സ്ട്രെച്ച് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാലിൻ്റെ മുട്ടുകൾ മടക്കരുത്. അതേപോലെ തന്നെ കാൽപാദം തറയിൽ നിന്ന് ഇതേപോലെ ഉയർത്തരുത്. കാൽപാദം തറയിൽ തന്നെ ഊന്നി വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാനിവിടെ മുൻപിൽ വെച്ചിരിക്കുന്ന കാലിൻ്റെ മുട്ട് മടക്കി ഇതേപോലെ മുൻവശത്തേക്ക് ആയുക. ആയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഭാഗത്ത് നല്ല ഒരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. അതാണ് കാഫ് സ്ട്രെച്ച്. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. 4 പ്രാവശ്യം വീതം നിങ്ങൾ ചെയ്തു തുടങ്ങുക. നിങ്ങൾക്ക് കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന എക്സസൈസുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കസേരയിൽ നിങ്ങൾ ഇതേപോലെ ഇരുന്നതിന് ശേഷം സീറ്റഡ് മാർച്ചിങ് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തു തുടങ്ങാം. ഒരു 2 പ്രാവശ്യം വീതം ഒരു 20 repetitions നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. ഇതൊരു എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ സീറ്റഡ് ഹീൽ റേസസ് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തു തുടങ്ങാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കൈകാലുകൾക്ക് ബലക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്തു തുടങ്ങുന്നത് നല്ലതായിരിക്കും. രണ്ടാമത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 20 repetitions വെച്ചിട്ട് 2 പ്രാവശ്യം നിങ്ങൾ ചെയ്തു തുടങ്ങാം. മൂന്നാമത്തെ എക്സസൈസ് സീറ്റഡ് ക്വാഡ്സ് ആണ്. ഇതേപോലെ കാല് നിവർത്തുക. നിവർത്തി പിടിച്ചതിന് ശേഷം നിങ്ങളുടെ ടോ ഇതേപോലെ നിങ്ങളിലേക്ക് ഇതേപോലെ പുള്ളി ചെയ്യുക. പുള്ളി ചെയ്തതിന് ശേഷം ഒരു 3 സെക്കൻഡ് 1, 2, 3 റിലാക്സ് ചെയ്യുക. വീണ്ടും സ്ട്രെച്ച് ചെയ്യുക. 1, 2, 3 റിലാക്സ് ചെയ്യുക. 1, 2, 3 റിലാക്സ് ചെയ്യുക. ടോ ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക. 1, 2, 3 റിലാക്സ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്കൊരു 10 പ്രാവശ്യം വെച്ച് 2 കാലുകളിലും നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. ഒരു 2 lots of 10 അല്ലെങ്കിൽ ഒരു 20 repetitions വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്പം കൂടി പ്രോഗ്രസീവ് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ എപ്രകാരം ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം കസേരയിൽ നിന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന എക്സസൈസ് ആണ്. അതിൻ്റെ പ്രോഗ്രഷൻസും കാണിച്ചു തരാം. നിങ്ങൾ ഈ കസേരയിൽ നിന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ കസേരയിൽ പിടിക്കുവാനുള്ള ആംസ് ഉണ്ടെങ്കിൽ ആ കസേരയിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ ആംസിൽ പിടിച്ചുകൊണ്ട് ഇതേപോലെ നിങ്ങൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുക. നിങ്ങൾക്കെന്നാൽ നിങ്ങളുടെ കാലുകൾക്ക് കുറച്ചുകൂടി ബലമുണ്ട്, നിങ്ങൾക്ക് പെർഫറൽ ന്യൂറോപ്പതി എന്നും അത്രയ്ക്ക് സിവിയർ അല്ല എങ്കിൽ നിങ്ങളുടെ ആംസ് നിങ്ങൾ ഇതേപോലെ ചെസ്റ്റിൻ്റെ അക്രോസായിട്ട് നിങ്ങൾ വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ തൈസിൽ ഇതേപോലെ പിടിക്കുകയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇരുന്നിട്ട് ഇതേപോലെ എഴുന്നേക്കാം.
ഇതതിൻ്റെ രണ്ടാമത്തെ പ്രോഗ്രഷനാണ്. നിങ്ങളുടെ കാലുകൾക്ക് കുറച്ചുകൂടി ബലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോ ചെയർ അല്ലെങ്കിൽ ഇത്രയും ഹൈറ്റ് ഇല്ലാത്ത ഹൈറ്റിനെ കുറച്ചുകൂടെ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുക. അപ്പോൾ നിങ്ങളുടെ കാലിന് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ലോഡ് ചെയ്യുവാൻ സഹായിക്കും. അടുത്തത് നിങ്ങളുടെ ഒരു കാൽ ഇതേപോലെ മുൻപോട്ട് വെച്ചതിന് ശേഷം അടുത്ത കാലിൽ ഊന്നി എഴുന്നേൽക്കുക. ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പുറകിലിരിക്കുന്ന കാലിനെ ആയിരിക്കും അത് കൂടുതൽ ലോഡ് ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് ഈ ലെഗ്സ് തന്നെ നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാം. അടുത്ത കാല് പുറകിലോട്ട് വെച്ചിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇരുന്നിട്ട് എഴുന്നേൽക്കാം. അപ്പോൾ ഈ കാലിനെ ലോഡ് ചെയ്യും. ഇതാണ് സിറ്റ് സ്റ്റാൻഡ്, അതിൻ്റെ പ്രോഗ്രഷൻസ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് സിമ്പിളായിട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അടുത്തത് നിങ്ങളുടെ കയ്യിൽ ഒരു ഡംബൽസ് ഉണ്ട് എങ്കിൽ ഈ സിറ്റ് സ്റ്റാൻഡിനെ എപ്രകാരം പ്രോഗ്രസ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സിറ്റ് സ്റ്റാൻഡിനെ അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ പ്രോഗ്രസ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡംബൽസ് എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഡംബൽസ് തന്നെ വേണമെന്നില്ല. ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒരു കിലോ അരിയോ അല്ലെങ്കിൽ 2 കിലോ അരിയോ നിങ്ങൾ ഇട്ടതിന് ശേഷം അത് ഇതേപോലെ നിങ്ങൾക്ക് തൂക്കി പിടിച്ചിട്ട് ഇതേ സെയിം എക്സസൈസ് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഒരു 2 കിലോയുടെ ഡംബൽസ് എടുത്തിട്ടുണ്ട്. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രണ്ട് കയ്യിലും ഇതേപോലെ ഭാരം വയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കിലോ വെച്ചിട്ട് നിങ്ങൾക്ക് രണ്ട് സൈഡിലും ഇതേപോലെ പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഇതേപോലെ, ഞാൻ ഈ ഡംബിൾസ് പിടിച്ചേക്കുന്നത് പോലെ, നിങ്ങൾ പിടിച്ചതിന് ശേഷം നോർമലായിട്ട് ഇതേപോലെ നിങ്ങൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡംബിൾസ് തന്നെ വേണം എന്നില്ല. ഒരു പ്ലാസ്റ്റിക് കവറിൽ 1 കിലോ അരി എടുത്ത് നിങ്ങളുടെ വലത് ഭാഗത്തെ കയ്യിലും ഇടത് ഭാഗത്തെ കയ്യിലും ഓരോ കിലോ അരി വീതം പിടിച്ചതിന് ശേഷം നിങ്ങൾ ഇതേപോലെ തന്നെ ഈ സിറ്റ് സ്റ്റാൻഡ് നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അടുത്തത് സ്ക്വാട്സ് എപ്രകാരം ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ പ്രോഗ്രഷൻസും ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഞാനിവിടെ കസേര എടുത്തിരിക്കുന്നത് പോലെ നിങ്ങളും എവിടെയെങ്കിലും പിടിച്ചു നിന്നുകൊണ്ട് ഇത് ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് സ്ക്വാട്സ്. നിങ്ങൾ പ്രത്യേകം ചെയ്യുന്ന സമയത്ത് എൻ്റെ കാലുകൾ, ഞാൻ എൻ്റെ ഷോൾഡർ വിഡ്ത്തിലാണ് ഞാൻ എൻ്റെ കാലുകൾ വെച്ചിരിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ ഷോൾഡറിൻ്റെ വിഡ്ത്തിൽ നിങ്ങൾ കാല് വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതേപോലെ നിങ്ങൾ ചെയ്തു തുടങ്ങുക. ആദ്യം നിങ്ങൾ ഈ കസേരയിൽ ഞാൻ പിടിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ പിടിച്ചുകൊണ്ട് ചെയ്തു തുടങ്ങുക. പതുക്കെ അതൊരു ഫിംഗർ ടച്ച്, നിങ്ങളുടെ വിരലുകൾ കൊണ്ട് ഇവത്തിൽ പിടിച്ച് ചെയ്തു തുടങ്ങുക ഇപ്രകാരം. അതിനുശേഷം നിങ്ങൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആകുകയാണെങ്കിൽ ഇതേപോലെ നിങ്ങളുടെ കൈകൾ തൈസിൽ ഇതേപോലെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വിതൗട്ട് ഹോൾഡിംഗ് നിങ്ങൾക്ക് ഈ സ്ക്വാട്ട് ചെയ്തു തുടങ്ങാം. സ്ക്വാട്സ് എന്ന എക്സസൈസ് പ്രോഗ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡംബിൾസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ രണ്ട് കയ്യിലും ഡംബിൾസ് പിടിച്ചുകൊണ്ട് വേണം ഈ എക്സസൈസ് ചെയ്യുവാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ഡംബിൾസ് ഇല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിൽ 1 കിലോയോ 2 കിലോയോ അരി എടുത്ത് നിങ്ങളുടെ വലത് കയ്യിലും ഇടത് കയ്യിലും പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്തു തുടങ്ങാവുന്നതാണ്. കാണിച്ചു തരാം. ഇതേപോലെ നിങ്ങളുടെ രണ്ട് കാലും നിങ്ങളുടെ ഷോൾഡർ വിഡ്ത്തിൽ നിങ്ങൾ വെച്ചതിന് ശേഷം ഇതേപോലെ രണ്ട് കൈകളിലും ഡംബിൾസോ അരിയോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിടിക്കുക. പിടിച്ചതിന് ശേഷം ഇതേപോലെ സ്ക്വാട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതേ എക്സസൈസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 10 റെപ്പറ്റീഷൻസ് വെച്ചിട്ട് 2 ലോഡ്സ് ഓഫ് 10 അല്ലെങ്കിൽ ഒരു 20 പ്രാവശ്യം വെച്ച് നിങ്ങൾ ചെയ്തു തുടങ്ങുക. അടുത്തത് ഹീൽ റൈസസ് എന്ന എക്സസൈസ് എപ്രകാരം ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു കസേര എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ രണ്ട് പാദങ്ങളും എൻ്റെ ഷോൾഡർ വിഡ്ത്ത് പാക്കിൽ കൊണ്ടുവന്നതിന് ശേഷം ഇതേപോലെ എൻ്റെ ഹീൽസ് എത്രത്തോളം ഉയർത്തുവാൻ കഴിയുമോ അത്രത്തോളം ഉയർത്തുക, താഴ്ത്തുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കാലുകൾക്ക് മരവിപ്പും തരിപ്പും വേദനയും അതേപോലെ തന്നെ ബലക്കുറവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക്
കൈ പിടിച്ചു ചെയ്യുക. രണ്ടാമത് ഫിംഗർ ടിപ്സിൽ നിങ്ങൾ ഇതേ എക്സസൈസുകൾ ചെയ്തു തുടങ്ങുക. നിങ്ങളുടെ കാലിൻ്റെ ബലം വർദ്ധിക്കുന്നതിനനുസരിച്ച് പതുക്കെ കൈ പിടിക്കാതെ നിങ്ങളിത് ചെയ്തു തുടങ്ങുക. കീൽ റൈസസ് പ്രോഗ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലൊരു ഡംബൽസ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വലത് കൈയിലും ഇടത് കൈയിലും നിങ്ങളുടെ കയ്യിലുള്ള ഭാരം പിടിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ എൻ്റെ കാൽ പാദങ്ങൾ എൻ്റെ ഷോൾഡർ വിഡ്ത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ഇതേപോലെ ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കയ്യിൽ ഡംബിൾസ് ഇല്ല എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സഞ്ചിയിൽ നിങ്ങൾ അരിയെടുത്ത് നിങ്ങളുടെ വലത് കൈയിലും ഇടത് കൈയിലും ഓരോ കിലോ വീതം പിടിച്ച് നിങ്ങൾ ചെയ്തു തുടങ്ങുക. നിങ്ങളൊരു 20 പ്രാവശ്യം വെച്ച് ചെയ്തു തുടങ്ങുക. അടുത്തത് ലഞ്ചസ് എപ്രകാരം ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഇതേപോലെ ഒരു കാല് മുൻവശത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം അടുത്ത കാലിൻ്റെ മുട്ട് ഇതേപോലെ തറയിൽ കൊണ്ടുവന്നതിന് ശേഷം പതുക്കെ ഉയർത്തുക. ഇപ്രകാരം നിങ്ങൾ ചെയ്തു തുടങ്ങുക. ഒരു 10 പ്രാവശ്യം നിങ്ങൾ ചെയ്തു തുടങ്ങുക. കാരണം ഇത് കുറച്ച് ഹാർഡ് എക്സസൈസ് ആണ്. നിങ്ങൾക്ക് ഇതേപോലെ കാലിൻ്റെ മുട്ട് താഴെ വരെ കൊണ്ടുവരാൻ കഴിയുന്നില്ല എങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ അത്രത്തോളം കൊണ്ടുവരിക. ഇതേപോലെ ഇത്രയും ഡീപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 10 പ്രാവശ്യം വെച്ച് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാവുന്നതാണ്. ലഞ്ചസ് ചെയ്യുവാൻ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഡംബിൾസ് നിങ്ങളുടെ കയ്യിൽ പിടിക്കാം. രണ്ട് കയ്യിലും വലതുവശത്തെ കയ്യിലും ഇടതുവശത്തെ കയ്യിലും നിങ്ങളുടെ ഡംബിൾസ് പിടിച്ചതിന് ശേഷം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാവുന്നതാണ്. 10 പ്രാവശ്യം വെച്ച് നിങ്ങൾ ചെയ്തു തുടങ്ങുക. സ്ലോലി നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രോഗ്രസ് ചെയ്യുക. അടുത്തത് നിങ്ങളുടെ ഭവനത്തിൽ ഒരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ എപ്രകാരം സ്റ്റെപ്പ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത് കാണിച്ചത്. നിങ്ങൾ എവിടെയെങ്കിലും പിടിച്ചു നിന്നുകൊണ്ട് വേണം ഈ സ്റ്റെപ്പ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്തു തുടങ്ങുവാനായിട്ട്. ഇതേപോലെ ഇതേപോലെ നിങ്ങളുടെ കാലുകൾക്ക് കുറച്ചുകൂടി ബലം വന്നതിന് ശേഷം പതുക്കെ ഇതേപോലെ ഒരു ഫിംഗർ ടച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങളുടെ കൈ പൂർണ്ണമായിട്ടും എവിടെയും തൊടാതെ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. ഇങ്ങനെ ഒരു 2 lots of 15 അല്ലെങ്കിൽ ഒരു 30 പ്രാവശ്യം വെച്ച് നിങ്ങൾ ദിവസവും ചെയ്തു തുടങ്ങുക. ഇതിൻ്റെ പ്രോഗ്രഷനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റെപ്പ് ഡൗൺ ഫോർവേഡ്സ് ആൻഡ് ബാക്ക്വേർഡ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഈ കാറ്റഗറിയിലെ അവസാനത്തെ എക്സസൈസ് നിങ്ങൾക്ക് പുഷപ്സ് ചെയ്യാവുന്നതാണ്. പുഷപ്സ് നിങ്ങൾ തറയിൽ കിടന്നുകൊണ്ട് മാത്രമല്ല നിങ്ങൾക്ക് പുഷപ്സ് ചെയ്യുവാൻ കഴിയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വോൾ പുഷപ്സ് ചെയ്യാം. വോൾ പുഷപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുൻപിലുള്ള ഭിത്തിയിൽ നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ ഷോൾഡറിൻ്റെ ഹൈറ്റിലും ഷോൾഡറിൻ്റെ വിഡ്ത്തിലും നിങ്ങൾ കൈ ഇതേപോലെ പിടിച്ചതിന് ശേഷം നിങ്ങളുടെ കാലുകൾ നിങ്ങളുടെ കാൽപാദങ്ങൾ നിങ്ങളുടെ ഷോൾഡർ വിഡ്ത്തിൽ അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ആ ഒരു വിഡ്ത്തിൽ നിങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ഭിത്തിയിൽ നിന്നും ഒരു 2 സ്റ്റെപ്പ് പുറകിലേക്ക് മാറി നിങ്ങൾക്ക് വോൾ പുഷപ്സ് ചെയ്തു തുടങ്ങാം. ഒരു 20 പ്രാവശ്യം വെച്ച് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. അതിനുശേഷം നിങ്ങൾ അവിടെ കംഫർട്ടബിൾ ആണെങ്കിൽ ബെഞ്ച് പുഷപ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കട്ടിലിൻ്റെ കാലിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഷോൾഡറിൻ്റെ ഹൈറ്റും ഷോൾഡറിൻ്റെ വിഡ്ത്തിലും പിടിച്ച് കട്ടിലിൻ്റെ കാലിൽ പിടിച്ചിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ബെഞ്ച് പുഷപ്സ് അവിടെ നിന്നും ചെയ്യാം. അവിടെ നിന്നും നിങ്ങൾ ബെറ്ററായി നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയതിന് ശേഷം നിങ്ങൾക്ക് തറയിൽ കിടന്നുകൊണ്ട് പുഷപ്സ് ചെയ്യാവുന്നതാണ്. ഞാൻ കാണിച്ചത് ഇതേപോലെ നിങ്ങളുടെ ഷോൾഡറിൻ്റെ ഹൈറ്റും ഷോൾഡറിൻ്റെ വിഡ്ത്തും നിങ്ങൾ പിടിച്ചതിന് ശേഷം കാൽ ഇതേപോലെ വയ്ക്കുക. വെച്ചതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ പുഷപ്സ് ചെയ്യാം. ഒരു 20 പ്രാവശ്യം നിങ്ങൾ ചെയ്തു തുടങ്ങുക. എന്നിട്ട് സ്ലോലി ഈ പ്രോഗ്രസ് കണ്ടേ. നിങ്ങളുടെ കൈകൾ കൊണ്ട് ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന എക്സസൈസുകൾ ഏതൊക്കെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു എക്സസൈസ് ബൈസെപ്സ് കേൾസ് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. നിങ്ങൾക്ക് നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ഈ എക്സസൈസ് ചെയ്യാം. നിങ്ങളുടെ കൈകൾക്ക് വേദനയും മരവിപ്പും തരിപ്പും ബലക്കുറവും ഒക്കെ അനുഭവപ്പെടുന്നുവെങ്കിൽ ആദ്യമായിട്ട് വെയിറ്റ് ഇല്ലാതെ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്തു തുടങ്ങാം. എന്നിട്ട് നിങ്ങളുടെ കൈകൾക്ക് ബലം വന്നതിന് ശേഷം പതുക്കെ ഒരു 1/2 kg വെയിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ എക്സസൈസ് ഇതുപോലെ ചെയ്തു തുടങ്ങാം.
നിങ്ങളുടെ കയ്യിൽ ഡംബൽസ് ഇല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സഞ്ചിയിൽ 1 കിലോ അരി രണ്ട് വശത്തും വലതുവശത്തും ഇടതുവശത്തും നിങ്ങൾ ഇതേപോലെ പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ എക്സസൈസുകൾ ചെയ്തു തുടങ്ങാം. ഒരു 20 പ്രാവശ്യം വെച്ച് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. എന്നിട്ട് യു സ്ലോലി പ്രോഗ്രസ് ഫ്രം ദേ. രണ്ടാമത്തെ എക്സസൈസ് ഷോൾഡർ പ്രസ് എന്ന് പറയുന്ന എക്സസൈസ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ കൈകളിൽ ബലക്കുറവുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതേപോലെ ഒരു 90 ഡിഗ്രീസ് ഉയർത്തിയതിനു ശേഷം പതുക്കെ താഴേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ ഈ എക്സസൈസുകൾ ചെയ്തു തുടങ്ങാം. ഒരു 20 പ്രാവശ്യം നിങ്ങൾ ചെയ്തു തുടങ്ങുക. നിങ്ങളുടെ കൈകൾക്ക് ബലം വന്നതിന് ശേഷം ഇതേപോലെ 1/2 കിലോ ഒരു ഡംബൽസ് എടുക്കുക. എടുത്തതിന് ശേഷം സ്ലോലി ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. മൂന്നാമതായി നിങ്ങൾക്ക് ചെയ്തു തുടങ്ങുവാൻ കഴിയുന്നത് ഷോൾഡർ പഞ്ചസ് ആണ്. ഇതേപോലെ മുൻവശത്തേക്ക് ഇതേപോലെ നിങ്ങൾക്ക് പഞ്ച് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വെയിറ്റ് ഇല്ലാതെ നിങ്ങൾ ചെയ്തു തുടങ്ങുക. വെയിറ്റ് എടുക്കുവാൻ നിങ്ങൾക്ക് ശേഷി ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ 1/2 കിലോ ഡംബൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് കൈയിലും വലതുവശത്തും ഇടതുവശത്തും നിങ്ങൾ പിടിക്കേണ്ടത് ആവശ്യമാണ്. എന്നിട്ട് ഇതേപോലെ ഷോൾഡർ പഞ്ച് ഒരു 30 പ്രാവശ്യം നിങ്ങൾ ചെയ്തു തുടങ്ങുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ വെയിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 20 പ്രാവശ്യം വെച്ച് ചെയ്തു തുടങ്ങുക. വെയിറ്റ് എടുക്കുന്നില്ല എങ്കിൽ ഒരു 30 പ്രാവശ്യം വെച്ച് നിങ്ങൾ ചെയ്തു തുടങ്ങുക. അടുത്തത് നിങ്ങൾക്ക് പെറിഫറൽ ന്യൂറോപ്പതി അല്ലെങ്കിൽ നിങ്ങളുടെ കൈകാലുകൾക്ക് വേദനയും മരവിപ്പും തരിപ്പും ബലക്കുറവും അനുഭവപ്പെടുന്നുവെങ്കിൽ ഇതേപോലെ ഒരു ബോൾ നിങ്ങൾ എടുത്തതിന് ശേഷം അത് ടെന്നീസ് ബോൾ ആകാം അല്ലെങ്കിൽ ഫാർമസിയിൽ നിങ്ങൾക്ക് സോഫ്റ്റ് ബോൾ നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ കിട്ടും. അങ്ങനത്തെ ഒരു ബോൾ നിങ്ങൾ കയ്യിൽ എടുത്തതിന് ശേഷം ഇതേപോലെ അതിനെ നല്ലതായിട്ട് സ്ക്വീസ് ചെയ്യുക. 1, 2, 3 ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. റിലാക്സ് ചെയ്ത് പിടിക്കുക. വീണ്ടും സ്ക്വീസ് ചെയ്യുക. 1, 2, 3 റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു 20 പ്രാവശ്യം നിങ്ങൾ ചെയ്തു തുടങ്ങുക. അടുത്തത് നിങ്ങളുടെ ഫിംഗർ അല്ലെങ്കിൽ നിങ്ങളുടെ വിരൽ വെച്ചിട്ട് ഇതേപോലെ 1, 2, 3 റിലാക്സ് ചെയ്യുക. 1, 2, 3 റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം നിങ്ങൾ ചെയ്തു തുടങ്ങുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ഭാഗത്തുള്ള മസിൽസിനെയും നെർവ്സിനെയും ഒക്കെ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് ബലപ്പെടുത്തുവാൻ സഹായിക്കും. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ പേഷ്യൻസിന് ഞാൻ അഡ്വൈസ് ചെയ്യുന്ന എക്സസൈസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ എക്സസൈസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എയറോബിക് എക്സസൈസ് ഒരു 1/2 അവർ എക്സസൈസിനോടൊപ്പം തന്നെ ഈ എക്സസൈസ് എല്ലാം നിങ്ങളുടെ എക്സസൈസ് പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഒരു ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ഈ എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ആ ബ്ലഡ് ഷുഗർ ലെവലിനെ കുറയ്ക്കുവാനും ഡയബറ്റിക് മുഖാന്തരമുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാതെ ഇരിക്കുവാനും സഹായിക്കും. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ചാനലിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് ചോദിക്കാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസിനും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ മറുപടി നൽകുവാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.